കോവിഡ് കുട്ടികളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? പേരാവൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ കിരൺ കെ ജി സംസാരിക്കുന്നു. കോവിഡ് കുട്ടികൾക്ക് ബാധിക്കാതെ എങ്ങനെ ശ്രദ്ധിക്കാമെന്നതിനെ പറ്റിയും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 30,000 കേസുകൾ നമുക്ക് കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് ഏകദേശം ഉണ്ട്. നമ്മുടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് വളരെ കൂടുതലായിട്ട് വരുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ അതിയായ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ്. നമുക്ക് സർക്കാർ ഇപ്പോൾ തന്നിരിക്കുന്ന ഇളവുകൾ, അതായത് ലോക്ക്ഡൌൺ ഒക്കെ പിൻവലിച്ച് കടകൾ തുറക്കുന്ന സമയവും മറ്റു പല ഇളവുകളും തന്നത് നമ്മളുടെ ജീവിത മാർഗങ്ങൾ കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. തുടർച്ചയായ അടച്ചിടൽ ഒരിക്കലും നമ്മുടെ സംസ്ഥാനത്തിന് താങ്ങാൻ പറ്റുന്ന ഒരു സ്ഥിതി ആവില്ല എന്നത് ഉള്ളത് കൊണ്ടാണ് ഇത്തരം തീരുമാനത്തിലേക്ക് സർക്കാരിന് പോകേണ്ടി വന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സർക്കാരും ആരോഗ്യ പ്രവർത്തകരും പോലീസ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക എന്നുള്ളതാണ്. ഒരു പകർച്ചവ്യാധി പടർന്നു പിടിക്കുമ്പോൾ സമൂഹത്തിലെ ഏതൊരു പൗരനും അതിനെതിരെ ഒരു ജാഗ്രതയും അതിനെതിരെ ഒരു പ്രതിരോധവും തീർക്കണം. ഇപ്പൊ കോവിഡിനെ സംബന്ധിച്ചിടത്ത് പ്രതിരോധം എന്ന് പറയുന്നത് രണ്ടു രീതി. ഒന്ന്, കോവിഡ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ, അതായത് കോവിഡ് പടർന്നു പിടിക്കുമ്പോൾ പകർച്ചവ്യാധിയാണ് അത് പകരുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്കറിയാം. അതായത് ക്ലോസ് കോണ്ടാക്ട് വഴി അടുത്ത് നമ്മൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ പിന്നെ സ്പർശനം വഴിയൊക്കെയാണ് കോവിഡ് പകരുന്നത്. അപ്പൊ കോവിഡ് പകരാതിരിക്കാനുള്ള വഴികൾ നമ്മൾ ശ്രദ്ധിക്കുക. മാസ്ക് ധരിക്കുക, കൈകൾ സാനിറ്റൈസ് ചെയ്യുക, ആൾക്കൂട്ടങ്ങൾ പരമാവധി ഒഴിവാക്കുക, വളരെ അത്യാവശ്യ കാര്യത്തിന് വേണ്ടി മാത്രം പുറത്തിറങ്ങുക എന്നീ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ രണ്ടാമത്തെ രീതിയിലുള്ള പ്രതിരോധം കോവിഡിന് ഇപ്പം നമ്മുടെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ വാക്സിനാണ്. പക്ഷേ ഈ വാക്സിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റിന്റെ നയമനുസരിച്ച് 18 മുകളിലുള്ളവർക്ക് മാത്രമേ ഇപ്പോൾ വാക്സിൻ കൊടുത്തു തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ 18 താഴെയുള്ള, അതായത് കുട്ടികളും ബഹുമാന പ്രായത്തിലുള്ള ആൾക്കാർക്കും വാക്സിൻ കിട്ടിയിട്ടില്ല. ഈ അടുത്ത കാലത്ത് അത് നടപ്പിലാക്കുമെങ്കിലും നിലവിലുള്ള ഗവൺമെന്റ് നയമനുസരിച്ച് വാക്സിനേഷൻ ലഭിക്കാത്തൊരു വിഭാഗം 18 താഴെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ കാര്യമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈ 18 താഴെയുള്ളവരെ എങ്ങനെ നമുക്ക് കോവിഡിൽ നിന്നും സംരക്ഷിക്കാം എന്നുള്ളതാണ് നമ്മൾ മുതിർന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം. കുട്ടികൾ ഇപ്പോൾ പുറത്തിറങ്ങുന്നത് വളരെ കുറവാണ്. കുട്ടികൾക്ക് സ്കൂളുകളില്ല, കുട്ടികൾ വേറെ ആവശ്യത്തിന് വേണ്ടി പുറത്തിറങ്ങുന്നതും വളരെ കുറവാണ്. അപ്പോൾ കുട്ടികൾക്ക് അസുഖം വരുന്നത് നമ്മൾ മുതിർന്നവരിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ മുതിർന്നവർ ഓഫീസിലേക്ക് പോവുകയും മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് പോവുകയും പുറത്ത് പോയിട്ട് നമ്മൾ ഈ കോവിഡ് പ്രതിരോധത്തിൽ എവിടെയെങ്കിലും ഒരു പാളിച്ച വരുമ്പോൾ നമുക്ക് അണുബാധ ഉണ്ടാവും. അപ്പോൾ ഈ പാളിച്ചകൾ എവിടെയും വരാതെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ തിരിച്ച് നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് കടക്കുന്നതിന് മുന്നേ കൈകൾ വൃത്തിയാക്കണം. കുളിച്ചിട്ട് വീട്ടിലോട്ട് കയറാൻ സൗകര്യമുള്ളവർ കുളിച്ചിട്ട് കയറുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഡ്രസ്സുകളൊക്കെ ഒരു സോപ്പ് വെള്ളത്തിലിട്ട് അലക്കി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഉള്ളിലേക്ക് പ്രവേശിക്കുക. ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ചെറിയ കുട്ടികളെ എടുക്കുന്നതും ഉമ്മ വെക്കുന്നതും ഇങ്ങനെയുള്ള സ്നേഹപ്രകടനങ്ങൾ പരമാവധി കുറയ്ക്കുക. പിന്നെ വീട്ടിൽ തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ മാസ്ക് ധരിക്കുന്ന ബുദ്ധിമുട്ടാണ്. പിന്നെ വീട്ടിലെല്ലാവരും മാസ്ക് ധരിക്കുന്ന ശീലം വളർത്തിയെടുക്കുക. ഏതെങ്കിലും ഒരാൾക്ക് രോഗലക്ഷണം വരികയാണെങ്കിൽ അയാളെ ഐസൊലേറ്റ് ചെയ്യാനും അയാളെ എത്രയും പെട്ടെന്ന് ടെസ്റ്റ് ചെയ്ത് രോഗകാരണം കണ്ടുപിടിക്കാനും ശ്രമിക്കണം. വീട്ടിൽ മാസ്ക് ധരിക്കുക എന്നുള്ള കാര്യമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം 1 തരംഗത്തെ അപേക്ഷിച്ച് ഒരു വീട്ടിൽ ഒരാൾ പോസിറ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും അസുഖം വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഈ 2 തരംഗത്തിലൊക്കെ നമ്മൾ കണ്ടത്. അതായത് അസുഖം വരുന്ന ആൾ പെട്ടെന്ന് തന്നെ അയാൾ ഐസൊലേറ്റ് ചെയ്യേണ്ടതിനാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതുവഴി നമുക്ക് ചെറിയ കുട്ടികളിലേക്കും വീട്ടിൽ മറ്റ് പ്രായമുള്ളവരുണ്ടെങ്കിൽ അവരിലേക്കും രോഗം വരുന്നത് തടയാൻ സാധിക്കും. കുട്ടികളുടെ കോവിഡ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സാധാരണ പോലെ പനി, ചുമ, ജലദോഷം, പിന്നെ ശരിയ ക്ഷീണം, ശ്വാസം മുട്ട്, തൊണ്ടവേദന എന്നീ ലക്ഷണങ്ങളിലാണ് സാധാരണയായി കോവിഡ് കണ്ടുവരുന്നത്. പിന്നെ വയറിളക്കം, ഛർദി എന്നീ രീതികളിലും കോവിഡ് കുട്ടികൾ കാണാറുണ്ട്. പിന്നെ തൊലിപ്പുറത്ത് വരുന്ന ചുവന്ന പാടുകൾ എന്നീ ലക്ഷണങ്ങൾ വഴിയും കോവിഡ് വരാം. അപ്പോൾ ലക്ഷണം ഉള്ള കുട്ടികളെയും ക്ലോസ് കോണ്ടാക്ട്, അതായത് പ്രൈമറി കോണ്ടാക്ട് ആയിരിക്കുന്ന കുട്ടികളെ നമ്മൾ എത്രയും പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ലക്ഷണമുള്ളവരെ ടെസ്റ്റ് ചെയ്ത് അസുഖം നിർണ്ണയിക്കണം. ഇനി കുട്ടികളെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്? പരിശോധിക്കേണ്ട സ്രവം നമ്മൾ സാധാരണയായി വലിയ കുട്ടികളാണെങ്കിൽ മൂക്കിൽ നിന്നാണ് എടുക്കുക. അപ്പോൾ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശം അനുസരിച്ച് കുട്ടിയെ പൊസിഷൻ ചെയ്ത് പിടിച്ചു കൊടുക്കണം. പിന്നെ പെട്ടെന്ന് നമ്മൾ ഭക്ഷണ സാധനങ്ങളോ പാലോ കൊടുത്തതിന് ശേഷം കുട്ടികൾ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഛർദിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ മുന്നേ, ഫീഡിംഗ് തൊട്ടു മുന്നേ, അതായത് പാല് കൊടുക്കുന്ന കുട്ടിയാണ് പാല് കൊടുക്കുന്നതിന് തൊട്ടു മുന്നേ ഈ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുട്ടി
ഛർദി വരുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അടുത്തത് കുട്ടികൾ രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ്. ഒരു കുട്ടി പോസിറ്റീവ് ആവുകയാണെങ്കിൽ സാധാരണ കോവിഡ് വലിയൊരു മാരകമായ രീതിയിൽ കുട്ടികൾ കാണാറില്ല. വളരെ നേരിയ രോഗലക്ഷണമുള്ള കുട്ടികളാണെങ്കിൽ ആരോഗ്യ പ്രവർത്തകരുടെ മേൽനോട്ടത്തിൽ വീടുകളിൽ തന്നെ കഴിയാവുന്നതാണ്. ഇങ്ങനെ വീടുകളിൽ കഴിയുന്ന രോഗികളായ കുട്ടികളെ ശരിയായി അവരുടെ ശരീര ഉഷ്മാവ്, അവരുടെ ശ്വാസം എടുക്കുന്ന രീതി, അവർക്ക് ക്ഷീണമുണ്ടോ എന്നീ കാര്യങ്ങൾ പ്രത്യേകം ഒരു ഡയറിയിൽ എഴുതി വെച്ച് സൂക്ഷിക്കേണ്ടതാണ്. ആ വിവരങ്ങൾ ആരോഗ്യ പ്രവർത്തകരെ കൃത്യമായി അറിയിക്കേണ്ടത്. കുട്ടികൾ ധാരാളം വെള്ളം കൊടുക്കാം, ഒ ലൈന് നൽകാം, പുറത്തുനിന്നുള്ള ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. വലിയ കുട്ടികളാണെങ്കിൽ കുട്ടികളോട് മാസ്ക് ധരിക്കാൻ പറയാം. പിന്നെ കുട്ടികളോട് കൈ കഴുകേണ്ടതിന്റെ ആവശ്യവും വീട്ടിൽ പ്രായമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരുമായിട്ട് ഇടപഴകാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കേണ്ട ആവശ്യം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവർ വലിയ ഉത്കണ്ഠ വരാതെ കാര്യങ്ങളൊക്കെ ശരിയായ രീതിയിൽ, എന്താണ് കോവിഡ്, കോവിഡ് വന്നു കഴിഞ്ഞാൽ വളരെ ഗുരുതരമാവാത്ത, കുട്ടികളിൽ സീരിയസ് ആവാൻ സാധ്യത കുറവാണ് എന്ന കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതേസമയം ഐസൊലേറ്റ് ചെയ്ത് ഒന്ന് മാറി നിന്ന് സമ്പർക്കം കുറക്കേണ്ടതിന്റെ ആവശ്യകതയും അവർക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ നമ്മൾ വീട്ടിൽ ഐസൊലേഷനിൽ വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഭാഗമുണ്ട്, വേറെ എന്തെങ്കിലും അസുഖമുള്ള കുട്ടികൾ, അതായത് ഹൃദയം, വൃക്ക, കരൾ എന്നീ അവയവങ്ങൾക്ക് എന്തെങ്കിലും രോഗമുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ കൂടുതൽ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അവരെ ആദ്യമേ ഹോസ്പിറ്റലിലോട്ട് മാറ്റാൻ നമ്മൾ ശ്രദ്ധിക്കണം. നവജാത ശിശുക്കളുള്ള അമ്മമാർ കോവിഡ് പോസിറ്റീവ് ആവുകയാണെങ്കിൽ അവർക്ക് മുലയൂട്ടൽ തുടരാവുന്നതാണ്. അതുപോലെ കോവിഡ് പോസിറ്റീവായ അമ്മമാരുണ്ടെങ്കിലും പാൽ കൊടുക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ബ്രസ്റ്റ് ഫീഡിംഗ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അതായത് അമ്മയ്ക്ക് ഗുരുതരമായ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം അമ്മ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. മുലയൂട്ടുന്നതിനായി നല്ല വായുസഞ്ചാരമുള്ളതും വൃത്തിയുള്ളതുമായ മുറി തിരഞ്ഞെടുക്കണം. മുലയൂട്ടുന്ന സമയത്ത് അമ്മമാർ ഡബിൾ മാസ്ക് ധരിക്കുകയും കുഞ്ഞിനെ എടുക്കുന്നതിന് മുമ്പായി സോപ്പ് ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുകയും വേണം. തുമ്മലും ചുമയും കാരണം സ്രവങ്ങൾ മാറിടത്തിലേക്ക് തെറിച്ചതായി സംശയമുണ്ടെങ്കിൽ മാറിടങ്ങൾ കഴുകി വൃത്തിയാക്കണം. കൂടാതെ കുളിക്കുമ്പോൾ മാറിടങ്ങൾ പ്രത്യേകം ശ്രദ്ധയോടെ സോപ്പ് ഉപയോഗിച്ച് കഴുകേണ്ടതാണ്. അമ്മമാരുടെ അമിത ഉത്കണ്ഠ ചിലപ്പോൾ മലപ്പാൽ കുറയാൻ കാരണമാകുന്നതിന് ഇടവരാം. നമ്മൾ മനസ്സ് ശാന്തമാക്കി വെക്കുക. കുട്ടികളിലും വലിയ രീതിയിൽ കോവിഡ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ആ സമയത്ത് ഓർക്കുക. പിന്നെ കുട്ടിയുടെ കാര്യം അമ്മ തന്നെ ശ്രദ്ധിക്കാൻ നോക്കുക. അമ്മയ്ക്ക് ഗുരുതരമായ രീതിയിൽ, അതായത് കുട്ടിയെ പരിഹരിക്കാൻ പറ്റാത്ത രീതിയിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ വേറൊരാളുടെ സഹായത്തിന് നമുക്ക് വെക്കാവുന്നതാണ്. കോവിഡ് കാരണം ഇപ്പോൾ നമ്മൾ കുറെ ലോക്ക്ഡൌണും കാര്യങ്ങളുമായി കുറച്ചു കാലം ഇങ്ങനെ പോയതുകൊണ്ട് മറ്റ് പ്രതിരോധ കുത്തിവെപ്പുകളുടെയൊക്കെ ഒരു കാര്യത്തിൽ ചെറിയ ഒരു കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാറന്റൈൻ ഇരിക്കുന്ന സമയത്ത് മറ്റ് പ്രതിരോധ കുത്തിവെപ്പുകൾ എടുക്കാൻ വേണ്ടി ആശുപത്രിയിൽ യാതൊരു കാരണവശാലും വരാൻ പാടില്ല. ക്വാറന്റൈനിൽ ഇരിക്കുന്ന കുട്ടി ക്വാറന്റൈൻ പീരീഡ് കഴിഞ്ഞ ശേഷം മാത്രം വന്ന് വാക്സിൻ എടുക്കുക. കോവിഡ് പോസിറ്റീവ് ആയി കഴിഞ്ഞ് ഒരു കുട്ടിയാണെങ്കിൽ കോവിഡ് പോസിറ്റീവ് ആയി നെഗറ്റീവ് ആയതിനു ശേഷം രണ്ടാഴ്ച കഴിഞ്ഞ് വന്ന് വാക്സിൻ എടുക്കാവുന്നതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. വരുന്ന കുറച്ച് ദിവസങ്ങൾ നമുക്ക് വളരെ നിർണായകമാണ്. ഇപ്പോൾ വാക്സിൻ എന്ന പ്രതിരോധ ആയുധം ഇല്ലാത്ത വിഭാഗമായ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ പൂർണ്ണ ഉത്തരവാദിത്വം മുതിർന്നവരുടെ കയ്യിലാണ്. അപ്പം മുതിർന്നവർ എല്ലാവരും കോവിഡ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ പാലിച്ചുകൊണ്ട് നമ്മുടെ കുരുന്നുകളെ കോവിഡ് എന്ന മഹാമാരിയിൽ നിന്നും സംരക്ഷിക്കാനുള്ള എല്ലാ മുൻകരുതലും എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. കോവിഡ് കുട്ടികളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? പേരാവൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ കിരൺ കെ ജി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.